ഹായ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവരുടെ ഹാപ്പിയസ്റ്റ് ലൈഫ് ജീവിക്കാന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഡിയേഴ്സ്? അപ്പോൾ എന്തൊക്കെയാ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റ് ഡൗൺ ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ കട്ടിക്ക് നമ്മുടെ ഈ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഒന്ന് കാണാൻ ശ്രമിക്കണം. ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്, അടിപൊളി വീഡിയോസ് ഇനി ഇറങ്ങുന്നതായിരിക്കും. അപ്പം അതും ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും എല്ലാം ശ്രമിക്കണം കേട്ടോ ഡിയേഴ്സ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതേപോലെ ഈ വീഡിയോ ഒന്ന് എങ്ങനെയുണ്ട് എന്നും നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യാനും, എങ്ങനെയായിരുന്നു ഈ വീഡിയോ ഉള്ളത്, അതേപോലെ വ്ലോഗ്സൊക്കെ ഏതാണ് കൂടുതൽ ഇഷ്ടമായത് ഒക്കെ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താലേ നമ്മളുള്ളൂ, നിങ്ങളുണ്ടെങ്കിലേ നമ്മളുള്ളൂ. സോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാൻ പിള്ളേർക്ക് ചോറ് വെക്കുകയാണ് കേട്ടോ. കല്ലിക്കുട്ടനും മോമുക്കുട്ടനും നമ്മൾ ചോറ് വെക്കുകയാണ്, ചോറ് ആക്കുകയാണ്. നമ്മൾ ഫാസ്റ്റിംഗ് ആണെങ്കിലും ഓർക്ക് ചോറ് ആക്കണമല്ലോ. അപ്പം അങ്ങനെ ഓർക്ക് രാവിലെ ചോറാക്കുകയാണ്. അപ്പോൾ ചോറാക്കണതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. ഹാപ്പി ഡേ 6 ഓഫ് റമദാൻ ടു മൈ ഓൾ ഡിയേഴ്സ്. എല്ലാവർക്കും ഹാപ്പി ഡേ 6 ഓഫ് റമദാൻ. അതേപോലെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യമൊക്കെ പറയണം കേട്ടോ. അതുപോലെ നാളെ നമ്മുടെ ആനിവേഴ്സറിയാണ് ഡിയേഴ്സ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, മിക്സ്ഡ് ഇമോഷൻസ് ആണ് കേട്ടോ. 4 ഇയേഴ്സ് കംപ്ലീറ്റ് ആവുന്നുണ്ട്, മാഷാല്ലാ 4 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. ആൻഡ് എൻ്റെ ലൈഫിൽ എനിക്ക് നടന്ന ഒരു അടിപൊളി സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് പാർട്ട്ണറിനെ എനിക്ക് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയതും, എനിക്ക് എന്താ പറയുക, ഈ ലോട്ടറി കടിക്കൂലേ അതേപോലത്തെ ഫീലാണ് എൻ്റെ ബേബിനെ എനിക്ക് കിട്ടിയപ്പോൾ കിട്ടിയത്. ഒരു ബർഗറിൽ തുടങ്ങിയത് ഇവിടെ വരെ ആയി. ഞാൻ സസ്പെൻസ് പൊലിക്കുന്നില്ല, ഒരു ബർഗർ ലവ് സ്റ്റോറി എന്നൊക്കെ പറയാം. ലവ് സ്റ്റോറി വ്ളോഗ് എല്ലാവരും പറയും പോലെ തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ 10K ആക്കി തന്നാൽ നമ്മൾ ലവ് സ്റ്റോറീൻ്റെ വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ലവ് സ്റ്റോറീൻ്റെ ഫുള്ള് വ്ളോഗ്, ഡീറ്റെയിൽഡ് വ്ളോഗ് ഇടുമ്പോൾ എല്ലാവരും ഫുള്ള് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ ഇവിടെ നമ്മളാക്കുന്നത് ലെഫ്റ്റ് ഓവർ ബജ്ജിയുടെ മാവില്ലേ, അതെന്താക്കുന്നതെന്ന് വെച്ചാൽ ഉള്ളിയും ബീട്രൂട്ടും അതേപോലെ പൊട്ടേറ്റോ ഒക്കെ ഗ്രൈൻഡ് ചെയ്തിട്ടിട്ട് നമ്മളൊരു മസാല പോലെ ആക്കുന്നതാണ് കേട്ടോ. ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കി കളയരുതല്ലോ ഡിയേഴ്സ്. നമുക്ക് എല്ലാം ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് വേസ്റ്റ് ആക്കരുതല്ലോ. അപ്പം മാക്സിമം നമ്മൾ വേസ്റ്റ് ആക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. സോ അതാണ് നമ്മൾ എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓരോരോ ബാറ്റർ ആണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാ ദിവസവും യൂസ് ചെയ്ത് മിക്കവാറും വേസ്റ്റ് ആക്കാതെ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം അതേപോലെ നിങ്ങളും നിങ്ങളുടെ വീട്ടിലെല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാതെ കഴിക്കാൻ ശ്രമിക്കണം. ആരും തന്നെ വേസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ആൻഡ് ചെറുങ്ങനെയൊക്കെ വേസ്റ്റ് ഉണ്ടാകും, അതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ചക്കറിയൊക്കെ കേടായി പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികം. പക്ഷേ മിക്ക ടൈംസിലും വേസ്റ്റ് ചെയ്യാതെ കുറേ ആൾക്കാർ ഈ ഫുഡൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ആലോചിച്ചിട്ട് മാക്സിമം നമ്മൾ വേസ്റ്റൊന്നും ചെയ്യാതെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് അടിപൊളി ഹാപ്പി ആയിട്ട് ജീവിക്കും. സോ അപ്പോൾ ലവ് സ്റ്റോറി ഇറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഡിയേഴ്സ്. നാളെ നമ്മുടെ ആനിവേഴ്സറി ബേബി എന്തെങ്കിലും തരാൻ പോകണം, അല്ല ഞാൻ എന്താ കൊടുക്കുക, ഇവിടെ ഒന്നും പ്ലാൻഡല്ല. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ. ഓക്കെ, അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇത് എൻ്റെ തട്ടിക്കൂട്ട് ഒരു റെസിപ്പിയാണ് ഡിയേഴ്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ബട്ട് ഈ റെസിപ്പി നമ്മൾ എവിടേക്കൊക്കെയോ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എവിടെയെന്ന് വെച്ചാൽ എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നഷ്റ എന്നാണ് പേര്. അപ്പോൾ ഓൾഡ് ഉമ്മച്ചി അങ്ങനെ എന്നെ പോകുമ്പോൾ എന്തോ ഒരു ബാറ്ററിൻ്റെ ഉള്ളിൽ ഈ ബീട്രൂട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പെശഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഈ തഥ ചെയ്യണേ, ബീട്രൂട്ട് വെച്ചൊരു സ്നാക്കാണ്, ബീട്രൂട്ട് വെച്ച് എങ്ങനെയാണ് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് സംഭവം ഒരു ഉള്ളിവട പോലെയൊക്കെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അവർ കുറച്ചും കൂടി ബീട്രൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി പൊട്ടറ്റോം കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം എൻ്റെ ഒരു ഈ ബാറ്റർ എക്സ്ട്രാ ആയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. ബട്ട് ഇത് തന്നെയാണോ ചേർത്ത, ഇത് തന്നെയാണോ ഈ റെസിപ്പി എന്നറിയില്ല. ബട്ട് ഞാനിങ്ങനെ എൻ്റെ
രീതിക്കും ഭാവത്തിലുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അടിപൊളി കിടുക്കാച്ചയായിട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. സോ അപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്, മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രാം ഫ്ലോറും ചില്ലി പൗഡറും ഇതുമൊക്കെയാണ്. സോ അതേപോലെ മൈദയും ഗ്രാം ഫ്ലോറും ചില്ലി പൗഡറും ഇച്ചിരിയും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത്, നമുക്ക് വേണ്ടി ഉപ്പ് വേണമല്ലോ, അപ്പോൾ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ മിക്സ്ചർ റെസിപ്പി ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഗ്രൈൻഡ് ചെയ്ത് ഇടുക, സിമ്പിളാണ്, സിമ്പിൾ പണികളാണ്. ഓക്കെ, ഗ്രേറ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ നല്ല തോതിൽ മിക്സ് ചെയ്യണം കേട്ടോ. അതിൽ ഇത്ര കുറച്ച് തിക്കായിട്ട് വേണം ഇത് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ. ഓവർ വെള്ളവും ആവണ്ട, അതേപോലെ ഓവർ തിക്കും ആവണ്ട, ഇങ്ങനത്തെ ഒരു പരുവത്തിലാക്കി കിട്ടിയാൽ മതി കേട്ടോ. സോ ഇങ്ങനത്തെ ഒരു പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങാം. ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങണം. ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത്. പിന്നെ വേറെന്തെല്ലാം വൈബ് ഗൈസ് പറയൂ, എല്ലാവരും കമൻറ്റ് ത്രൂ പറയൂ കേട്ടോ. എന്തൊക്കെയാ വൈബ്, എന്തൊക്കെയാണ്, എല്ലാവർക്കും വെക്കേഷനൊക്കെയാണോ, പിള്ളേരൊക്കെ വീട്ടിലാണോ, എന്തൊക്കെയാണ് വൈബ് ഒക്കെ പറയൂ കേട്ടോ. നമുക്കിതൊക്കെ തന്നെ വൈബ്, ഫാസ്റ്റിംഗ് എടുക്കുക, എല്ലാ ദിവസവും മാക്സിമം നമ്മൾ ഫുള്ള് പിടിക്കാൻ നോക്കണം, ഒക്കെയാണ് നമ്മുടെ വൈബ്. അങ്ങനെ പോകണം കേട്ടോ. പിന്നെ ഫാസ്റ്റിംഗ് ആയിട്ട് പ്ലസൻറ്റ് മൈൻഡ് സെറ്റാണ്, നമ്മൾ എണീക്കും, രാവിലെ തന്നെ എണീക്കും, ശ്വാന കഴിക്കും, പിന്നെ കഴിഞ്ഞിട്ട് നിസ്കരിക്കും, വർക്കൗട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ. പിന്നെ സ്നാക്സ് പ്രിപ്പറേഷനിലോട്ടാണ് അടുത്ത മൈൻഡ്. എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ആഫ്റ്റർനൂൺ വരെ ഹാ എന്താണ് സ്നാക്ക്, എന്താണ് സ്നാക്ക്, നമ്മൾ മൈൻഡിൽ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇന്ന ഇന്ന ഇതെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യും. ബേബി ഞാനും മിക്കവാറും തലേന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്ത് വെക്കും, ഇന്ന് ഇന്ന സ്നാക്ക്, ഇന്നാളെ ഇന്ന സ്നാക്ക് എന്ന് പ്ലാൻ ചെയ്ത് വെക്കും. ബേബി പറയും പോലെ ഉണ്ടാക്കി കൊടുക്കും. ബേബിക്ക് വല്ലാതെ ഇഷ്ടമാണ്. ആൻഡ് ബേബി ഐ ലവ് യു സോ മച്ച്, അഡ്വാൻസ് ഹാപ്പി ആനിവേഴ്സറി. അതേപോലെ നല്ല എന്തൊക്കെയായിരിക്കും എന്നറിയില്ല, എക്സൈറ്റഡ് ആണ്. അത് ഓൾമോസ്റ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ മിക്സാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഉള്ളിവട പോലത്തെ ടേസ്റ്റാണ്. ബട്ട് ആ ബീട്രൂട്ടിൻ്റെയും പൊട്ടാറ്റോ, എനിക്ക് ഇന്ന് എപ്പോഴും ബീട്രൂട്ടും പൊട്ടാറ്റോൻ്റെ സ്റ്റോക്ക് വീട്ടിലുണ്ടാവും കേട്ടോ. ബട്ട് ഇന്ന് നോക്കി അത് കഴിഞ്ഞു. സോ എനിക്ക് ഒരു കഷ്ണം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് കിടുക്കാച്ചി ടേസ്റ്റാണ്, നമുക്ക് വെറൈറ്റി ഒന്ന് ഒരു വട്ടം വെറൈറ്റി ട്രൈ ചെയ്യണം. ആൻഡ് പുതിന എല്ലാം മറക്കണ്ട കേട്ടോ, കൊരിയാൻഡർ ലീവ്സും കൂടി വേണം, അത് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല ടേസ്റ്റും യൂണീക്ക് ഫ്ലേവറും ഒക്കെ ഉണ്ടാകും. പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചു കേട്ടോ, എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ പുതിനയും കൊരിയാൻഡറും നല്ലൊരു ഫ്ലേവർഫുള്ളായിരിക്കും. നല്ല ഔട്ട്സൈഡ് നല്ല ക്രിസ്പിയും ഇൻസൈഡ് ഒരു സോഫ്റ്റും ക്രിസ്പിയും എന്ന മാതിരിക്കുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഞാൻ ഇത് പറയുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ അന്ന് നഷ്റയുടെ വീട്ടിൽ പോയപ്പോൾ നോമ്പ് മുറിക്കാനായിട്ട് ഓര് തന്നപ്പോൾ അങ്ങനെയായിരുന്നു. ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കുന്നു എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം കേട്ടോ.
എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്നൊന്നായിട്ട് ഇടാൻ തുടങ്ങാട്ടോ അല്ലേ. ഞങ്ങൾ ഇട്ട് തുടങ്ങുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, ത്രൂ ഔട്ട് ദി ഇയേഴ്സ്, ഇപ്പോൾ ഒരു 4 വർഷം ഓഫ് ആർ മാരേജ് ലൈഫിൽ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു? ലൈക്ക് ഫസ്റ്റ് ഡേ ഞാൻ ബേബിയുടെ കൂടെ വന്നപ്പോൾ എനിക്കൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ല, മലയാളമൊന്നും സംസാരിക്കാൻ അറിയില്ല, അങ്ങനെ എന്താ പറയുക, ഒരു പൊട്ടത്തി കൊച്ചു പോലെയായിരുന്നു. പക്ഷേ ഇപ്പം എത്ര ഭേദമായി, എല്ലാ ബേബി കാരണം കേട്ടോ. എൻ്റെ എല്ലാ ഉയർച്ചയിലും എല്ലാത്തിലും ബേബി തന്നെയാണ്. ബേബി എൻ്റെ ഇൻസ്പിറേഷനാണ്, ബേബി എൻ്റെ ഡാഡിയാണ്, ബേബി എൻ്റെ ബ്രദറാണ്, ബേബി എൻ്റെ മദറാണ്, ബേബി എൻ്റെ ബേബിയാണ്, എല്ലാം ബേബി കാരണമാണ് ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നത്. എവിടേക്കാണോ നിൽക്കുന്നത് അത് ബേബി കാരണമാണ്. ബേബി എന്നെ എല്ലാത്തിലും മാക്സിമം സപ്പോർട്ട് ചെയ്യും. എന്താ പറയുക, വെരി നൈസായിട്ടുള്ളൊരു ബിഹേവിയർ ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ബേബിക്ക് ചിലപ്പോൾ ഒന്നും തന്നെ ചെയ്യാനുണ്ടാവില്ല. ബേബിക്ക് ബേബിയുടെ സിറ്റുവേഷൻ അത്രയും ലോ ആണെങ്കിൽ പോലും എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ബേബി മാക്സിമം ട്രൈ ചെയ്ത് എല്ലാം കിടുക്കാച്ചിയാക്കി അടിപൊളിയാക്കി സെറ്റാക്കി ഇങ്ങ് കൈ തരൂ കേട്ടോ. ആൻഡ് എന്നെ എന്താ പറയുക, എൻ്റെ ഒപ്പീനിയൻസ് ഫുള്ളായിട്ട് അഗ്രി ചെയ്യുന്ന ഒരു വ്യക്തി ബേബി മാത്രമാണ് ഈ വേൾഡിൽ. ഇപ്പം ഞാൻ ബേബിനോട് ഒരു ഒപ്പീനിയൻ ഓപ്പൺ ആയിട്ട് പറയാമെന്ന് വെച്ചാൽ ബേബി അത് ഫുൾ ഹാർട്ടോടെ ആക്സെപ്റ്റ് ചെയ്യും. ആൻഡ് മിക്ക ഒപ്പീനിയൻസും ബേബി അടിപൊളിയാണെന്ന് പറയും. ചില ഇത് മാത്രം ഇല്ല എന്ന് പറയും കേട്ടോ. അത് ചിലപ്പോൾ നല്ല ഒപ്പീനിയൻ അല്ലായിരിക്കും. സോ അത് കാരണം, സോ ബേബി എന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാനും ഒക്കെ ബേബിയുടെ സപ്പോർട്ട് ഉണ്ടായ കാരണമാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അതേപോലെ നമ്മൾ വറുത്ത് കോരി എടുക്കുന്നുണ്ട്, നല്ല തോതിൽ ക്രിസ്പായി വരണം. ആൻഡ് ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാലും കുറച്ച് വേവ് കൂടുതലായിട്ടുള്ള ഒരു സംഭവമായ കാരണം നമ്മൾ എന്താക്കണം, ഒരു ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറ്റി മാറ്റി ഇട്ട് വറുക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഔട്ട് സൈഡ് ക്രിസ്പിയും ഉള്ളിൽ വേവാതെയും ആവും. സോ അത് കാരണം അങ്ങനെ ആക്കി എടുക്കണം. അടിപൊളി കളറൊക്കെ ഉണ്ട് ഗൈസ്, നമുക്ക് ടേസ്റ്റ് ആക്കിയിട്ട് പറയാം കേട്ടോ. സെറ്റല്ലേ, ചങ്സ് അടിപൊളിയായിട്ടുണ്ടല്ലോ, അടിപൊളിയാണോ ലുക്കൊക്കെ, അടിപൊളിയാണോ എന്ന് ഒക്കെ കമൻറ്റ് ഓണ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നമ്മുടെ നെയ്ബേഴ്സൊക്കെ കിടക്കാച്ചി അടിപൊളിയാണ്. ഈച്ച് ആൾക്കാരെ ഓരോരോ വൈബായിട്ടുള്ള ആൾക്കാരാണ്, അടിപൊളി ആൾക്കാരാണ് കേട്ടോ. എല്ലാവരും തന്നെ സെറ്റാണ്. അതിൻ്റെ ഓർക്ക് കൊടുക്കണം, അതിൻ്റെ ഓരോ എനിക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് തരൂ കേട്ടോ. നല്ല ആൾക്കാരാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കൊക്കെ എൻ്റെ കുക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നോടൊരു ഇത്തത്തിൻ്റെ പേര് പറയുന്നില്ല, ഇത്തത്തൊന്ന് ചോദിക്കുന്നുണ്ട് പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു തരുമോന്ന്. അപ്പം ഞാൻ പറഞ്ഞ് പഴംപൊരി എല്ലാവരും ഉണ്ടാക്കുമ്പോൾ തന്നെ, വേറൊന്നും സ്പെഷ്യലല്ല, ഡിയേഴ്സൊക്കെ കണ്ടതല്ലേ. ഞാൻ പഴംപൊരിയുടെ മാവ് നോർമലിയാണ് ഉണ്ടാക്കുന്നത്, അവർക്ക് വല്ലാതെ ഇഷ്ടമായി കേട്ടാ. അപ്പം എന്നോട് ചോദിച്ച് പഴംപൊരി എങ്ങനെ ഉണ്ടാക്കണം, പഴംപൊരി ഉണ്ടാക്കണ എങ്ങനെയാ, ബിക്കോസ് ഞാൻ ഉണ്ടാക്കുമ്പോൾ മാവ് ആക്ടിവേറ്റായി വരുന്നില്ല, അതായത് പുഫായി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇങ്ങനെ കൂടുതൽ നേരം രാവിലെ തന്നെ കുഴച്ച് വെച്ചാൽ മതി, അപ്പം കിട്ടും. അപ്പം അവർ ചോദിച്ചു എന്നോട് സോഡപ്പൊടി യൂസ് ചെയ്യുന്നുണ്ടോ. ഞാൻ പറഞ്ഞു സോഡപ്പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഈ മായങ്ങളുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ട് തിന്നണയാണല്ലോ നല്ലത് ഡിയസ്. സോ അത് കാരണം അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം പറഞ്ഞു. അപ്പം ഞാൻ ഒരു 2-3 പീസ് കൂടി എക്സ്ട്രാ കൊടുത്തു കേട്ടാ. അങ്ങനെ ഒക്കെ ആയിട്ട് കിടക്കാച്ചി നെയ്ബേഴ്സാണ്, അടിപൊളി വൈബാണ്, എല്ലാവർക്കും അടിപൊളി വൈബാണ്. അങ്ങനെയൊക്കെയാണ് ഡോഡിയേഴ്സ്.
അടുത്ത സ്നാക്കാണ് നമ്മൾ പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആൻഡ് എനിക്ക് ഇപ്പം ഞാനൊരു 4-5 വട്ടമായിട്ട് പഴംപൊരി ഉണ്ടാക്കണം. ഈ 4 വർഷത്തിൽ 5-6 വട്ടം ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ നെയ്ക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ ഉച്ചയ്ക്ക് ഈവനിങ് ഉണ്ടാക്കേണ്ടതാണെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കണം, രാവിലെയൊക്കെയാണെങ്കിൽ രാത്രി തന്നെ കുഴച്ച് വെക്കണം. അപ്പോഴാണ് അത് ബുഫായി കിട്ടുള്ളൂ. അതേപോലെ എന്ത് നോക്കിടിയാസ് എന്ത് തടി ഉണ്ടെന്നത് നല്ല രസമുണ്ട്, നല്ല കാണാൻ നല്ല രസമുണ്ട്. ബുഫ് എന്ന് വന്നിട്ടുണ്ട് കേട്ടോ, മഷാല്ലാ ബുഫ് എന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് നീക്കം എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. കുറച്ച് തിക്കായിട്ട്, മുമ്പൊക്കെ ഞാൻ കുറേ വാട്ടറി ആയിട്ട് കുഴക്കുമ്പോൾ അതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുക, ഈ ബുഫ് വരൂലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ കുഴ ഇങ്ങനെയാണ് എന്ന്. അതെനിക്ക് ബേബി സീക്രറ്റ് ഒന്നും പറഞ്ഞു തന്നിക്കില്ല കേട്ടോ. ബേബി ഇങ്ങനെ തിക്കായിട്ട് കുഴക്കണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബേബി പറഞ്ഞു മീഡിയമായിട്ട് കുഴക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ വട്ടം ഞാൻ മസാല ഉണ്ടാക്കിയപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് കുഴച്ച് നോക്കിയത്. നമുക്ക് നോക്കാമല്ലോ, നമ്മൾ ബൈ പ്രാക്ടീസ് ആണല്ലോ എല്ലാം ലേൺ ചെയ്യുന്നത് ഈ ലൈഫിൽ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് കുറച്ച് തിക്കായിട്ട് കുഴച്ച് നോക്കാം. അങ്ങനെ നോക്കി അപ്പോൾ സക്സസ് ആയി. നിങ്ങൾ കാണുന്നു അടിപൊളിയല്ലേ ഡിയേഴ്സ്, അടിപൊളിയാണോ എന്നതായ കമൻ്റ് ആണ് ചെയ്തോളിട്ടാ. എല്ലാവരും കമൻസ് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഓക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട്, അതേപോലെ നിങ്ങൾ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ കട്ടൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തോളി. അതേപോലെ ഇവിടെ എറണാകുളത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം നോമ്പ് പൊറിക്കാൻ വീട്ടിലോട്ട് വായോ, വന്നോളിട്ടാ. അതേപോലെ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ അടുത്തുള്ള വീട്ടിൽ കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പോയിട്ട് കൊടുക്കണം. അവർക്ക് ചെറിയ ചെറിയ കുട്ടി പിള്ളേരുള്ളതാണ്. അവർക്ക് പഴംപൊരിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കൊടുക്കുന്നതാണ്, നമുക്ക് പറ്റും പോലെ കൊടുക്കേണ്ടി കൈസ്. നമ്മൾ ഫുഡ് നമുക്ക് ഷെയർ ചെയ്തിട്ട് വേണം ജീവിക്കാൻ, അല്ലേ? സോ അപ്പം നമ്മൾ ഈ നല്ല റമദാൻ മാസത്തിൽ കൊടുത്തും ഷെയർ ചെയ്തും വാങ്ങിയും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അപ്പം നമ്മൾ ഉണ്ടാക്കണം. ഇത്ര പുഫ് വന്നെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കൈസ്. ആ ഒരു പഴംപൊരി സക്സസ് ആയതിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്, മനസ്സ് നിറഞ്ഞാണ് ഇരിക്കുന്നത്. അതേപോലെ ഈ നോമ്പ് മുറിക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്ന കാരണം അതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ. അയ്യോ പണി കഴിയോ, പണി കഴിയോ, പണി കഴിയോ, നോമ്പ് മുറിക്കാൻ സമയമായല്ലോ, നോമ്പ് മുറിക്കാൻ സമയമായല്ലോ എന്ന്.
അപ്പോൾ ഡേ 6 നോമ്പ് മുറിക്കാനായിട്ട് നമ്മുടെ സ്നാക്സൊക്കെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ എറണാകുളത്തുള്ളവരൊന്ന് നമ്മളെ വന്ന് വിസിറ്റ് ചെയ്തോട്ടാ. എല്ലാവർക്കും 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ നോമ്പ് ഇവിടെ മുറിക്കാവുന്നതാണ്. സോ അങ്ങനെ കച്ചിയായിട്ട് നമ്മുടെ ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇന്ന് ആപ്പിൾ ഷേക്കാണ് കേട്ടോ ഡിയേഴ്സ്. ബേബിക്ക് വല്ലാണ്ട് പൊതികൊടീനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ആപ്പിൾ ജ്യൂസ്. അപ്പോൾ ഇന്നും കൂടി ആപ്പിൾ ജ്യൂസ് തന്നെ ആക്കാം, ആപ്പിൾ ഷേക്ക് തന്നെ ആക്കാം എന്ന് വിചാരിച്ചു. ജ്യൂസ് അല്ല കേട്ടോ, ഷേക്ക് ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പാല് ബേബി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിച്ച് പൊട്ടിച്ചിട്ട് വേണം ഇടാനെന്ന്. സോ മാക്സിമം എനിക്ക് പറ്റുന്ന അളവ് ഞാൻ ആ തവക്കല വെച്ച് ഇടിച്ച് അടിച്ച് പൊട്ടിച്ച് സെറ്റാക്കിയിട്ടാണ് നമ്മൾ പാലെടുത്തിട്ട് ഒഴിക്കുന്നത്. അത് കാരണം ആ കവർ കീറിപ്പോയി ഗൈസ്. സോ അത് കാരണം പാലിങ്ങനെ താഴെ ഊറ്റിപ്പോണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മെഷീനിലിട്ട് ഓബിയസ്ലി നോർമൽ ഷേക്ക് അടിക്കും പോലെ ഷുഗർ ഇട്ടിട്ട് നമ്മൾ ഷേക്ക് അടിക്കുന്നു, അത്രേ ഉള്ളൂ. കൂടുതൽ പരിപാടിയൊന്നുമില്ല, നോർമലി. അതുപോലെ കട്ടപ്പാലിൽ നമ്മൾ ഷേക്ക് അടിക്കാൻ മിക്ക ടൈംസിലും ശ്രമിക്കണം. സോ നമുക്ക് നല്ല തിക്ക് ഷേക്ക് കിട്ടും. ഓക്കെ ഡിയേഴ്സ്, പച്ചപ്പാലിൽ അടിക്കുമ്പോൾ തിക്കായിട്ട് കിട്ടില്ല, നമ്മൾ കട്ടപ്പാലിൽ അടിക്കുമ്പോൾ നല്ല തിക്ക്. ഇന്നലെ ഞാൻ ഒരു ഫ്രണ്ടിനെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആപ്പിൾ ഷേക്ക് അയച്ചു കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് മുറിക്കാൻ എന്താ ചോദിച്ച്. അപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെന്നോട് ചോദിക്കുകയാണ് കേട്ടോ, അവളെന്നോട് ചോദിക്കുകയാണ് ഇത് ഐസ്ക്രീമാണോ ഓടിയുന്നത്. അപ്പോൾ പറഞ്ഞു ഓടി ഫോട്ടത്തിൽ ഞാൻ ഷേക്ക് അടിച്ചതാണ്. അത്രയും തിക്കുണ്ടാവും ഗൈസ്, ഡിയേഴ്സ് നല്ല തിക്കുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കട്ടപ്പാലിൽ തന്നെ, മിക്ക ആൾക്കാരും കട്ടപ്പാലിലാണ് അടിക്കുന്നത്, ചില ആൾക്കാർ പച്ചപ്പാലിൽ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ കട്ടപ്പാലിൽ അടിക്കാൻ ശ്രമിക്കുക. എന്താ ഒരു ദിവസം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ കട്ടയാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആപ്പിളും കൂടി ചേർത്തിട്ട് നമുക്ക് ഷേക്ക് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ കടല വന്നിട്ട് എൻ്റെ അടുത്തുള്ള വീട് തന്നതാണ്. അതേപോലെ ഈ പൊറ്ററ്റോ ഉള്ളിയൊക്കെ എന്തൊക്കെയോ ഫ്രൈ ആക്കിയിട്ട് അതും ഉണ്ടായിരുന്നു, അവർ തന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷേക്കും സെറ്റാക്കി ജസ്റ്റ് ഒന്ന് ആ ഫ്രീസറിലോട്ട് കയറ്റി വെച്ചു. അപ്പോൾ നല്ല തോതിൽ തിക്കായി തണുപ്പിലുണ്ടാവുമല്ലോ. നോമ്പ് മുറിക്കാൻ എന്തായാലും ഒരു 5-6 മിനിറ്റും കൂടി ഉണ്ട്. സോ അപ്പോഴേക്കും കുറച്ച് തണക്കട്ടെ എന്ന് വിചാരിച്ച്, അപ്പോഴേക്കും നിങ്ങൾക്കൊരു ഫുള്ള് കാണിക്കാമല്ലോ എന്നും വിചാരിച്ച് സോ കാണിച്ചു. ഞാൻ പറഞ്ഞ ലേഡീസ് നല്ല തോതിൽ തിക്കുണ്ടാവും, എല്ലാവരും ഇങ്ങനെ അടിച്ച് നോക്കണം. കിടക്കാച്ചിയാണ് കേട്ടാ. അതേപോലെ ഇന്നും നോമ്പ് മുറിക്കാൻ ബേബി ഇല്ല, അതിൻ്റെ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ബേബി ലാസ്റ്റ് മിനിറ്റാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ നോമ്പ് മുറിക്കാൻ ഉണ്ടാവില്ല, ബേബിയുടെ ഓണറിന് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, സഡനായിട്ട് മാറേണ്ട അവസ്ഥയായിരുന്നു. സോ അത് കാരണം ബേബി ഇന്ന് നോമ്പ് മുറിക്കാൻ വരില്ല എന്ന്. അപ്പോൾ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു, ബട്ട് സീനല്ല, ഇത് കലിക്കാണ് കേട്ടോ. മറ്റേ ഷേക്കടിച്ചൊക്കെ കലിക്കാണ്. പിന്നെ ബേബിക്കുള്ളത് നമ്മൾ ഫ്രീസറിൽ തന്നെ വെച്ചു. അപ്പോൾ നമ്മളായിട്ട് നോമ്പൊക്കെ മുറിച്ചു കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ബേബി രാത്രിയാണ് വന്നത്. രാത്രി അന്ന് പാടി ഞങ്ങൾ വെളിയിൽ കൊണ്ടുപോയി, ബേബി നമ്മളെ റൈഡ് കൊണ്ടുപോയി കുറേ നേരം കറങ്ങിയതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഒരു തട്ടുകടയിൽ നിർത്തി ബേബിക്കൊരു പോലി നമുക്ക് ഇത് തിന്നാലോ എന്ന്, തട്ടുകട ദോശ തിന്നാമെന്ന്. അപ്പം തട്ടുകടയിൽ നിർത്തി നമ്മൾ തട്ടുകടയിൽ നിന്ന് ദോശ, ഇടിയപ്പം, അതേപോലെ സാമ്പാർ ചട്നി ഒക്കെ വാങ്ങിട്ടോ. അപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ട് ഇവിടെയാണെങ്കിൽ ബീഫ് കറിയും ഉണ്ട്. അപ്പോൾ ബീഫ് കറിയും കൂട്ടി സാമ്പാറും കൂട്ടി ചട്നിയും കൂട്ടി എരിവ് ചട്നിയും കൂട്ടി ഒക്കെ കൂട്ടി നമുക്കൊന്ന് ഒരു തട്ട് തട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റാക്കി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്.
വാവ്, അടിപൊളി മണമാണ് ഗൈസ്. ആ സാമ്പാറും ചട്നിയും വെള്ള ചട്നിയും കുറച്ച് അതിൻ്റെ മേഖല ലേശം ബീഫും ഒക്കെ വെച്ച് കാച്ചാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഈ വട്ടം എനിക്ക് ബേബിയാണ് വാരിത്തരുന്ന കേട്ടോ. ആ ബേബി എനിക്ക് വാരിത്തരുന്ന നാളെ ആനിവേഴ്സറി ആയിട്ടാണെന്നല്ല, ഭയങ്കര സ്നേഹം ബാബക്ക്. അപ്പോൾ ബാബയാണ് മുമ്പ് മാരേജ് കഴിഞ്ഞപ്പോൾ ഒക്കെ വാരിത്തരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം പോയി അടുത്ത വ്ളോഗിൽ കാണുമായിരിക്കും. ബൈ ബൈ.